ആമുഖവും അനുബന്ധവും പത്ത് അധ്യായങ്ങളും അടക്കം പന്ത്രണ്ട് ഭാഗങ്ങളുള്ള വേദങ്ങൾ ഒരു വിമർശന പഠനം ഓരോ ദിവസവും ഓരോ ഭാഗം വീതം പ്രസിദ്ധീകരിക്കുന്നു ദേവന്മാരും അസുരന്മാരും വേദ കാലഘട്ടത്തിലെ ആര്യന്മാർ അവർക്ക് ചുറ്റും കണ്ട പ്രകൃതി ശക്തികളെ ആരാധിക്കുകയും ഭയപ്പെടുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് വേദങ്ങളിൽ ഉടനീളം വ്യക്തമാണ് പ്രപഞ്ച വിജ്ഞാനത്തിന്റെ ശൈശവകാലത്ത് തീയും മഴയും കാറ്റുമൊക്കെ വിശദീകരിക്കാനാവാത്ത അപരിമയ ശക്തികളാണ് അവയുടെ മുന്നിൽ നിസ്സഹായനായി മുട്ടുകുത്തുകയും കാരുണ്യത്തിനായി യാചിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവനെ ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഇരുട്ട് വരൾച്ച മരണം വന്യമൃഗങ്ങൾ ശത്രുക്കൾ എന്നിവയെ അതിജീവിക്കാൻ ഈ അപരിമയ ശക്തികൾക്ക് കഴിയും എന്ന് വിശ്വസിക്കുകയും അതിനുള്ള മാർഗങ്ങൾ തേടുകയും ചെയ്യുന്ന നിസ്സഹായനായ മനുഷ്യൻ അവൻ ദൈവങ്ങളായി കരുതുന്ന പ്രകൃതി ശക്തികളൊക്കെ അവനെ നേരിടുന്ന വന്യമൃഗങ്ങളെ പോലെയോ ശത്രുക്കളെ പോലെയോ ഭക്ഷണം മാംസം പ്രതിഫലം പ്രലോഭന വസ്തുക്കൾ എന്നിവ നൽകിയാൽ വശത്താവുമെന്ന് തെറ്റിദ്ധരിച്ച് അതിനായി ശ്രമിക്കുന്ന മനുഷ്യൻ അവനെ അത്ഭുതപ്പെടുത്തുന്ന എല്ലാ പ്രധാന ശക്തികളെയും സ്തുതിക്കുകയും അവനേക്കാൾ ശക്തി ഉണ്ടെന്ന് കരുതി പോകുന്ന എല്ലാറ്റിനെയും സ്തോത്രങ്ങൾ ആലപിച്ച് വശത്താക്കാമെന്നും അങ്ങനെ വേണ്ടതൊക്കെ നേടാമെന്നും കരുതുന്ന പ്രാചീന മനുഷ്യൻ അതാണ് ഋഗ്വേദ സൂക്തങ്ങൾ രചിക്കപ്പെടുന്ന കാലഘട്ടത്തിലെ മനുഷ്യൻ അന്നത്തെ മനുഷ്യന്റെ സങ്കല്പങ്ങൾ പ്രകൃതി ശക്തികൾക്ക് വ്യക്തിരൂപം നൽകി കളിപ്പാട്ടങ്ങൾക്ക് വ്യക്തിരൂപം നൽകുന്ന ശിശുവിന്റെ മാനസികാവസ്ഥ തന്നെയാണ് ഇത് പ്രകൃതിയിൽ കാണുന്നതൊക്കെ വിശദീകരിക്കാനാവാത്ത രഹസ്യങ്ങളായി കരുതിയ മനുഷ്യൻ അവയെപ്പറ്റി പറ്റി ഭയ സംഭ്രമങ്ങളോട് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് മനുഷ്യന് സഹായകരമായി തോന്നിയ ശക്തികളെ അവൻ മിത്രങ്ങളായി കരുതി അവന്റെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അവനെ കഷ്ടപ്പെടുത്തുകയും ചെയ്ത ശക്തികളെ അന്നത്തെ മനുഷ്യൻ ശത്രുവായി കാണുകയും ഭയപ്പെടുകയും ചെയ്തു വൈയക്തീകരണം തീയ്യ സൂര്യൻ ആകാശം കാറ്റ് പ്രഭാതം എന്നിവയ്ക്കൊക്കെ വ്യക്തിരൂപം നൽകുകയും അവയെ സ്തുതിക്കുകയും ചെയ്യുന്നത് വേദങ്ങളിലെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഏതെങ്കിലും ഒരു വസ്തുവോ പ്രകൃതി ശക്തിയോ ദൈവമായി സങ്കല്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് വൈദിക വിശ്വാസം അനുസരിച്ച് ഈ ദൈവങ്ങൾക്ക് ഓരോന്നിനും ഓരോ പ്രത്യേക മേഖലയുടെ ചുമതലയാണുള്ളത് ഒരു പ്രത്യേക കാര്യവുമായി ബന്ധപ്പെട്ട പ്രത്യേക ദൈവങ്ങളായിട്ടാണ് ഇവ ഓരോന്നിനെയും ആദ്യം ആരാധിച്ചു പോന്നത് ഈ ശക്തികൾക്കും വ്യക്തിപരമായ രൂപം സങ്കല്പിക്കപ്പെട്ടു അവയും മനുഷ്യരെ പോലെ ചിന്തിക്കുകയും സ്തുതിഗീതങ്ങളിൽ സന്തോഷിക്കുകയും ഹവിസുകളാൽ വശത്താവുകയും ചെയ്യുമെന്നാണ് സങ്കല്പം ഉഷസ് പ്രഭാതത്തിന്റെ ദേവിയാണ് സൂര്യനും അഗ്നിയും വാദവും അതായത് കാറ്റും ധ്യാവുസും അതായത് ആകാശം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവങ്ങളാണ് ഈ ദൈവങ്ങളാവട്ടെ മനുഷ്യരെ പോലെ ചിന്തിക്കുന്നവരും രൂപമുള്ളവരുമാണ് ഓരോ ദൈവവും അന്നത്തെ മനുഷ്യനെ പോലെ മറ്റു ദൈവങ്ങളുടെ മേഖലകളിലേക്ക് ശക്തിയും സ്വാധീനവും വ്യാപിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരും അധികാരമോഹികളുമാണ് പൃഥ്വി അതായത് ഭൂമി ധ്യാവുസ് ആകാശം എന്നീ സങ്കല്പങ്ങളിലെ വ്യക്തിരൂപ സങ്കല്പം അത്രത്തോളം പൂർണ്ണമല്ലെങ്കിലും വരുണൻ ഇന്ദ്രൻ തുടങ്ങിയവയ്ക്ക് തികഞ്ഞ വ്യക്തിത്വവും വ്യക്തിരൂപവും സങ്കല്പിക്കപ്പെടുന്നുണ്ട് ഭൂമിയിലെ ഭരണാധികാരികളെ പോലെ ഈ ദൈവങ്ങളിൽ ചിലർ പ്രാബല്യ മേഖല വർദ്ധിപ്പിക്കുന്നതും ചിലരുടെ പ്രാബല്യ മേഖല കുറഞ്ഞു വരുന്നതും വേദങ്ങളിൽ കാണാവുന്നതാണ് ആര്യഗോത്രങ്ങൾ വിവിധ ഭൗതിക സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ദൈവങ്ങൾക്ക് പരിണാമങ്ങൾ ഉണ്ടാവുന്നത് വേദങ്ങളിൽ കാണാം ഒരു ഉദാഹരണമാണ് വരുണൻ ഋഗ്വേദത്തിലെ സർവശക്തന്മാരിൽ ഒരാളായ വരുണൻ പിൽക്കാലത്തെ രാത്രിയുടെ ദൈവമാകുന്നതും ഒടുവിൽ കുളങ്ങളുടെയും തടാകങ്ങളുടെയും മാത്രം ദൈവമായി ചുരുങ്ങുന്നതും ശ്രദ്ധേയമാണ് ദേവന്മാരെല്ലാം തന്നെ ഭൂമിയിലെ മനുഷ്യരെ പോലെ ലഹരി പിടിക്കുന്ന സോമം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ടാണ് സങ്കല്പ ഋഗ്വേദ കാലഘട്ടത്തിലെ ദേവാസുര സങ്കല്പങ്ങളെക്കുറിച്ച് ഏതാണ്ടൊരു ധാരണ കിട്ടുന്നതിന് ചില ഭാഗങ്ങൾ ഉദ്ധരിക്കാം അത്വരുക്കളെ നിങ്ങൾ ഇന്ദ്രന് സോമം കൊണ്ടുവരുവിൻ ആ മതകരമായ അന്നം പാനങ്ങൾ കൊണ്ട് തൂകുവിൻ ഇത് കുടിക്കാൻ സദാ കൊതിക്കുന്നവനാണല്ലോ ആ വീരൻ അതിനാൽ വൃഷാവിനായി ഹോമിപ്പിൻ അതുതന്നെയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് അധ്വരുക്കളെ ജലത്തെ മറച്ചു നിന്ന മേഘത്തെ ആറ് ഇടിവാൾ കൊണ്ട് വൃക്ഷത്തെ എന്ന പോലെ പിളർത്തിയോ കൊതിക്കുന്ന ഇദ്ദേഹത്തിനായി അത് കൊണ്ടുവരുവിൻ അത് കുടിപ്പാൻ അർഹനാണല്ലോ ഈ ഇന്ദ്രൻ അധുരുക്കളെ ആർ ക്രിമീകരനെ ക്രിമീകരൻ ഒരു അസുരനാണ് നിഹ്വനിച്ചുവോ അദ്ദേഹത്തിനായി ഇതിനെ വാനത്ത് വായുവിനെ എന്ന പോലെ വ്യാപിപ്പിക്കുവാൻ ഇന്ദ്രനെ സോമം കൊണ്ട് കിഴവനെ കുതിപ്പുകൊണ്ടെന്ന പോലെ മൂടുവിൻ അത്വരുക്കളെ തൊണ്ണൂറ്റൊമ്പത് കൈകളുണ്ടായിരുന്ന ഉരണനെ ആര് കൊന്നുപോകും ആർ അർബുദനെ കവിഴ്ത്തി വീഴ്ചവോ ആ ഇന്ദ്രനെ സോമമൊരുക്കി പ്രീതിപ്പെടുത്തുവിൻ ഇവിടെ പറയുന്ന അർബുദനും ഉരണനും ഒക്കെ അസുരന്മാരാണ് അധ്വരുക്കളെ ആർ അസ്നനെ ആർ ശോഷം പറ്റാത്ത ശുഷ്ണനെ കൊന്നുവോ ആർ പിപ്രുവിനെ ആർ നമുച്ചിയെ ആ രുതിക്രാവിനെ കൊന്നുവോ ആ ഇന്ദ്രനെ അന്നങ്ങൾ ഹോമിക്കുവെ അധ്വരുക്കളെ ആർ ശംബരന്റെ നൂത് അധ്വരുക്കളെ ആര് ശംബരന്റെ നൂറ് പുരാതന നഗരങ്ങളെ വജ്രം കൊണ്ട് പുലർത്തിയോ ആര് വർച്ചയുടെ നൂറായിരത്തെ വീഴിച്ചുവോ ആ ഇന്ദ്രന് സോമം കൊണ്ടുവരുവിൻ അധ്വരുക്കളെ ആര് നൂറായിരം പേരെ കൊന്ന് നിലമ്പൊത്തിച്ചുവോ കുൽസൻ ആയു ദിവദാസൻ എന്നിവരുടെ എതിരാളികളെ കൊന്നൊടുക്കിയോ അദ്ദേഹത്തിന് സോമം കൊണ്ടുവരുവിൻ യജ്ഞ നേതാക്കളായ അധ്വരുക്കളെ നിങ്ങൾ ഇന്ദ്രന് അത് വേഗത്തിൽ കൊണ്ടുവന്ന് അഭീഷ്ടം നേടുവിൻ പുകൾപ്പെട്ട ഇന്ദ്രന് കൈകൾ കൊണ്ട് അരിച്ച സോമം കൊണ്ടുവരുവിൻ ഹോമിക്കുവേൻ അധ്വരുക്കളെ നിങ്ങൾ ഈ ഇന്ദ്രന് സുഖകരമായ സോമം ഉണ്ടാക്കുവിൻ വെള്ളത്തിൽ വെടിപ്പുവരുത്തി ചമസത്തിൽ പകരുവിൻ നിങ്ങളുടെ അരിച്ച സോമത്തെ അദ്ദേഹം പ്രീതിയോടെ ഇച്ഛിക്കുന്നു ആ മാതകം ഹോമിക്കുവേൻ അധ്വരുക്കളെ പയ്യിന്റെ അകടിനെ പാൽ കൊണ്ടെന്ന പോലെ ഈ രക്ഷിതാവായ ഇന്ദ്രനെ സോമം കൊണ്ട് നിറയ്ക്കുവിൻ എന്റേതായ ഇതിന്റെ രഹസ്യം എനിക്കറിയാം അത് കൊടുക്കാൻ ഇച്ഛിക്കുന്നവനെ ആ യഷ്ടവ്യൻ ധാരാളം അറിയും അധ്വരുക്കളെ സ്വർഗത്തിലും അന്തരീക്ഷത്തിലും ഭൂമിയിലുമുള്ള സമ്പത്തിന് അരജൻ ആരോ ആ ഇന്ദ്രനെ നിങ്ങൾ യവം കൊണ്ട് വല്ലാത്ത എന്ന പോലെ യവം കൊണ്ട് വല്ലത്തെ എന്ന പോലെ സോമം കൊണ്ട് നിറയ്ക്കുവിൽ അതാവട്ടെ നിങ്ങളുടെ ജോലി മതോന്മത്തരായ ദേവന്മാർ സോമം കുടിച്ച് മതോന്മത്തരായി മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് ഒത്ത് ദേവന്മാർ സഹായമരുളളെന്ന് വിശ്വസിച്ചു പോന്ന ആര്യന്മാർ ദേവന്മാരുടെ സഹായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് കരുതി സ്തുതിഗീതങ്ങളും ഹവിസുകളും സോമരസവും ദേവതകളെ പ്രീതിപ്പെടുത്താനുള്ള പ്രധാന ഉപാധികളായി കരുതി പോന്നു ചില ഭാഗങ്ങൾ ഉദ്ധരിക്കാൻ അഗ്നെ ആര് വിയർത്തൊലിച്ച് വിറകൊണ്ടുവരുന്നുവോ ആര് മധു നൽകുന്നുവോ ആര് അങ്ങയെ ഇച്ഛിച്ച് നിറുക ചുടുവിക്കുന്നുവോ അവന് ഭഗവാൻ ധനം നൽകുന്നു പരിപാലിക്കുന്നു അവനെ എല്ലാ ദ്രോഹികളിൽ നിന്നും രക്ഷപ്പെടുത്തിയാലും ആര് അന്വയിച്ചുവായ അങ്ങേക്ക് അന്നമൊരുക്കുന്നുവോ ആര് അതിഥിയാക്കി തരുന്നുവോ ദേവകാമനായ ആര് ഗ്രഹത്തിൽ ഉജ്ജ്വലിപ്പിക്കുന്നുവോ അവന് പുത്രന് സ്ഥൈര്യവും ഔദാര്യവും ഉളവാകട്ടെ ഇങ്ങനെ ദേവന്മാർക്ക് വേണ്ടി മധു നൽകുകയും വിയർത്തൊലിച്ച് വിറക് കൊണ്ടുവരികയും അന്നമൊരുക്കുകയും ചെയ്ത് അതിൻ്റെയൊക്കെ കണക്ക് പറഞ്ഞ് ധനം ശത്രുക്കളിൽ നിന്ന് രക്ഷ പുത്രന്മാർക്ക് സ്ഥൈര്യം എന്നിവ കൈവരിക്കാമെന്നാണ് ഋഗ്വേദ കാലഘട്ടത്തിലെ ആര്യന്മാരുടെ വിശ്വാസം യജ്ഞത്തിൽ ഹവിസായി അർപ്പിക്കുന്നത് ദേവന്മാർ ഭക്ഷിക്കുമെന്നും അവർ ഫലം നൽകുമെന്നും അവരെ വശത്താക്കാൻ എളുപ്പമാണെന്നും അവർ വിശ്വസിച്ചു സോമനീര് കുടിച്ച് മതോന്മത്തരായി എല്ലാ കൊള്ളരുതായ്മകൾക്കും പിന്തുണ നൽകുവാൻ ദേവന്മാർ തയ്യാറാകുമെന്ന വിശ്വാസം ഇടയ്ക്കൊക്കെ തെളിഞ്ഞു മിന്നുന്നുണ്ട് കാലും കണ്ണുമില്ലാത്ത പരാവ്രയ്ക്ക് എന്ന ഋഷി ചില കന്യകമാരെ പിടികൂടാൻ പോയൊരു കഥയുണ്ട് കന്യകമാർ അപ്പോൾ ഓടി രക്ഷപെട്ടു അത്രേ ഉടനെ ആ ഋഷി ഇന്ദ്രനെ സ്തുതിച്ച് കാലും കാഴ്ചയും നേടി സോമരസം കുടിച്ച് മത്തനായിട്ടാണ് ഇന്ദ്രൻ ഇത് ചെയ്തതെന്നും അതേ ഋക്കുൽ തന്നെ പറയുന്നുണ്ട് സോമനീർ കുടിച്ച് പല പ്രധാന കാര്യങ്ങളും ആ ലഹരിയിൽ ഇന്ദ്രൻ ചെയ്തുവെന്ന് ഋഗ്വേദം വിശദമാക്കുന്നു ഒരു ഉദാഹരണം നോക്കുക സത്യനായ മഹാനായ ഇന്ദ്രന്റെ സത്യങ്ങളായ മഹാകർമ്മങ്ങൾ വർണ്ണിച്ചുകൊണ്ട് ക്രിസ്തപഥൻ എന്ന ഋഷി പറയുകയാണ് ഇന്ദ്രൻ ആവിപ്ലവിക ദിനങ്ങളിൽ സോമനീർ കുടിച്ചു അതിന്റെ മത്തിൽ വൃത്രനെ വധിച്ചു തുടർന്ന് സോമത്തിന്റെ മത്തിൽ ഇന്ദ്രൻ ചെയ്ത കാര്യങ്ങൾ വർണ്ണിക്കുന്ന ഭാഗം കേൾക്കുക അവിടെ നിന്ന് ആകാശത്ത് ദ്യോവിനെ ഉറപ്പിച്ചു വലിയ അന്തരീക്ഷത്തെയും വാനൂഴികളെയും നിറച്ചു ഭൂമിയെ താങ്ങി വിസ്താരപ്പെടുത്തി സോമത്തിന്റെ മത്തിലത്രേ ഇന്ദ്രൻ ഇതൊക്കെ ചെയ്തത് ഒരു ഗൃഹത്തെ എന്ന പോലെ കിഴക്കേ ദിക്കിനെ ശരി നദികളുടെ അടിവശങ്ങളെ വജ്രം കൊണ്ട് കുഴിച്ചു മാർഗങ്ങൾ നിഷ്പ്രയാസം സുചിര ഗന്ധവ്യങ്ങളാക്കി സോമത്തിന്റെ മത്തിൽ ഇന്ദ്രൻ ഇതൊക്കെ ചെയ്തത് അവിടുന്ന് ദഫീരിയെ പിടിച്ചുകൊണ്ട് പോകുന്നവരോട് എതിർത്ത് അവരുടെ ആയുധമെല്ലാം കത്തുന്ന തീയിലരിച്ചു അദ്ദേഹത്തിന് ഗവാശ്വരഹങ്ങൾ നൽകുകയും ചെയ്തു സോമത്തിന്റെ മത്തിലത്രേ ഇന്ദ്രൻ ഇതൊക്കെ ചെയ്തത് അവിടുന്ന് ഈ മഹാനദിയിൽ വെള്ളം കടക്കാവുന്ന വിധത്തിൽ ചുരുക്കി ഇറങ്ങാൻ വയ്യാത്തവരെ സുഖേന മറുകരയിലെത്തിച്ചു അവർ കടന്നു ധനാപ്തിക്കായി നടകൊണ്ടു സോമത്തിന്റെ മത്തിലെത്രേ ഇന്ദ്രൻ ഇതൊക്കെ ചെയ്തത് അവിടുന്ന് മഹത്വത്താൽ സിന്ധുവിനെ വടക്കോട്ടൊഴിയിച്ചു ഉശിരില്ലാത്തവരെ ഉശിരന്മാരെ കൊണ്ട് പിളർത്ത് ഉഷസിന്റെ വൻ ഉശിരന്മാരെ കൊണ്ട് പിളർത്ത് ഉഷസിന്റെ വണ്ടി വജ്രം കൊണ്ട് തവിടിപൊഴിയാൽ സോമത്തിന്റെ മത്തിലത്രേ ഇന്ദ്രൻ ഇതൊക്കെ ചെയ്തത് ഇന്ദ്രന്റെ വജ്രായുധവും രഥവും ഹരികളും ആയുധങ്ങളും കാമവർഷികളാണെന്നും ഇന്ദ്രൻ തന്നെയാണ് കാമവർഷി മത്തുണ്ടാക്കുന്നതുമായ സോമരസത്തിന്റെ ഉടയവനെന്നും പ്രഖ്യാപിക്കുകയും വർഷകമായ സോമം കൊണ്ട് മതി ഇന്ദ്രനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് ഋഗ്വേദത്തിൽ കാണാം ചില ഭാഗങ്ങളിൽ സജ്ജനോത്തമനും ജരപറ്റാതെ ജരപിടിപ്പിക്കുന്ന നിത്യ യുവാവുമായ ഇന്ദ്രനെ രക്ഷയ്ക്കായി വിളിക്കുന്നു ഇന്ദ്രന്റെ ശക്തിയും വീര്യവും അത്യുജ്ജലങ്ങളെത്രേ ഇന്ദ്രൻ വളരെ യോജന ഒരു ഊക്കിൽ പറക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബലം വാനൂഴികൾക്കോ രഥം സമുദ്ര സമുദ്രപർവ്വതങ്ങൾക്കോ തടുക്കാനാവില്ലത്രേ ഇന്ദ്രന്റെ വജ്രത്തെ ആരും നേരിടുകയില്ലെന്നാണ് വിശ്വാസം ഇന്ദ്രന്റെ വീര്യത്തെപ്പറ്റി പറയുകയാണ് മഹാനായ ഇന്ദ്രനെ കൂടാതെ ഈ ലോകം എന്തുള്ളൂ അദ്ദേഹത്തിൽ ഇരിക്കുന്നു വീര്യം മുഴുവനും അവിടുന്ന് വയറ്റിൽ സോമവും വബുസിൽ തേജോബലങ്ങളും കയ്യിൽ വജ്രവും തലയിൽ അറിവും വഹിച്ചരുളുന്നു സങ്കൽപ്പങ്ങൾ വേദകാലഘട്ടത്തിന്റെ ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ പ്രകൃതി പ്രതിഭാസങ്ങളുടെ വൈയക്തിക രൂപങ്ങളായാണ് രൂപമെടുത്തത് എന്ന് നേരത്തെ വ്യക്തമാക്കിയല്ലോ ദൈവങ്ങളും അസുരന്മാരും തമ്മിൽ ശക്തിയുടെ അടിസ്ഥാനത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പല അസുരന്മാരും ദുർഭൂതങ്ങളും ശക്തരുമായാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ദൈവങ്ങൾ വശത്താക്കാൻ എളുപ്പമുള്ളവരും സോമരസമോ ഹവിസോ നൽകിയാൽ ഇഷ്ടജനത്തെ ന്യായമായ വിവേചനമില്ലാതെ സഹായിക്കുന്നവരുമാണ് അസുരന്മാർ അപകടകാരികളും ക്രൂരരുമാണ് ഈ വിധത്തിൽ സങ്കല്പങ്ങൾ രൂപീകരിക്കുന്നതിന് പിന്നിലുള്ള മനഃശാസ്ത്രം വിശകലനം ചെയ്യാവുന്നതേ ഉള്ളൂ പ്രകൃതി ശക്തികളുടെ സ്വാഭാവിക പ്രവർത്തനം അന്നത്തെ പ്രാകൃത മനുഷ്യന് ചിലപ്പോൾ ഗുണകരമായി അനുഭവപ്പെട്ടതുപോലെ മറ്റു ചിലപ്പോൾ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി അവനെ ഭയപ്പെടുത്തിയെങ്കിലും തീയെ വെള്ളം കാറ്റ് തുടങ്ങിയവ ചില പ്രയോജനങ്ങൾ നൽകുന്നതായി മനുഷ്യൻ കണ്ടു അവ ദേവന്മാരോ ദൈവങ്ങളോ ആയി രൂപമെടുക്കുകയാണ് ഉണ്ടായത് കൃഷിനാശം ഇരുട്ട് വരൾച്ച രോഗങ്ങൾ എന്നിവ മനുഷ്യന്റെ ശ്രമങ്ങളെ തകർത്തു ആരും ഈ പ്രശ്നത്തിൽ നിന്ന് അവന് മോചനം നൽകിയില്ല ചിലപ്പോഴൊക്കെ സഹായകാരികളായി വർത്തിക്കാറുള്ള പ്രകൃതി ശക്തികൾ അവനെ സഹായിക്കുമെന്ന് കരുതിയ മനുഷ്യൻ ഇവയെ രണ്ട് വിരുദ്ധ ശക്തികളായി കാണുകയും അതിന് വൈയക്തിക രൂപങ്ങൾ സങ്കല്പിച്ച് അനുകൂല ശക്തികളെ വശത്താക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് ഇടിമിന്നലോടുകൂടി വരുന്ന മഴ വരൾച്ചയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് കണ്ട മനുഷ്യൻ ഇടിമിന്നലിന്റെ ദേവനായ ഇന്ദ്രനും മഴയെ വെച്ച വ്രതനും തമ്മിലുള്ള യുദ്ധമായി ഇതിനെ വ്യാഖ്യാനിച്ചത് സ്വാഭാവികം മാത്രമാണ് ആകാശത്തിലെ പശുക്കളെ വ്രതൻ ഒളിച്ചു വെച്ചിരുന്ന ഗുഹ ഇന്ദ്രനെ ആയുധങ്ങൾ തുളച്ചു കയറി തകരുന്നതും വ്രതനെ ഇന്ദ്രൻ പ്രഹരിക്കുന്നതും വെച്ച മഴ ഉടനെ പെയ്യുന്നതും അന്നത്തെ മനുഷ്യന്റെ സങ്കല്പങ്ങളിൽ വിരിഞ്ഞ കഥകളാണ് പശുക്കളെ മോഷ്ടിക്കുന്ന കള്ളന്മാരുമായി പ്രകൃതി സംഭവങ്ങളെ ബന്ധപ്പെടുത്തി ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു കഥ രൂപമെടുക്കുകയാണ് കള്ളന്മാർ പശുക്കളെ മോഷ്ടിച്ച് പർവ്വതങ്ങളിലെ കള്ളന്മാർ പശുക്കളെ മോഷ്ടിച്ച് പർവ്വതങ്ങളിലെ ഗുഹയിൽ ഒളിപ്പിച്ച് പാർപ്പിക്കാറുള്ളതുപോലെ മേഘങ്ങളായ പശുക്കളെ വ്രതം മോഷ്ടിച്ച് ഗുഹയിൽ പാർപ്പിക്കുന്നതായാണല്ലോ സങ്കല്പം ഇവിടെ മേഘങ്ങളാകുന്ന പശുക്കളെ പാർപ്പിച്ചിരുന്ന ഗുഹയ്ക്ക് പോലും വൈയക്തിക രൂപം സങ്കല്പിക്കപ്പെടുന്നതായി കാണാം പ്രകൃതി പ്രതിഭാസങ്ങൾ സങ്കല്പങ്ങളിൽ വൈയക്തിക രൂപം കൈവരിക്കുന്നതിനൊരു ഉദാഹരണം മാത്രമാണ് ഇത് സുരന്മാർ രാക്ഷസന്മാർ പ്രധാന ദൈവങ്ങൾക്കും ദേവതകൾക്കും ഋഗ്വേദത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളതായി കാണാം അഥർവ വേദത്തിലും ബ്രാഹ്മണങ്ങളിലും മറ്റുള്ള ദൈവങ്ങൾക്കും കുറേയേറെ പ്രാധാന്യവും ശ്രദ്ധയും കിട്ടുന്നുണ്ട് അസുരന്മാർക്ക് ഋഗ്വേദത്തിൽ താരതമ്യേന കുറച്ച് ശ്രദ്ധയെ ലഭിക്കുന്നുള്ളൂ അസുരന്മാരിൽ പ്രധാനി പ്രതനാണ് വൃതഹൻ എന്ന് ഇന്ദ്രന് പര്യായം ലഭിക്കുന്നത് വൃതനെ ഹനിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ആകാശത്തിൽ വിരാജിക്കുന്ന മറ്റു ദുഷ്ടശക്തികൾ സുഷ്ണൻ സാംബരൻ വിപ്രു തുടങ്ങിയവരാണ് ആകാശത്തിലെ എല്ലാ ദേവന്മാരുടെയും അധിപൻ ഇന്ദ്രനാണെന്നാണ് ഋഗ്വേദത്തിൽ പറയുന്നത് ഇന്ദ്രനും വ്രതനും തമ്മിലുള്ള സുദീർഘങ്ങളായ യുദ്ധങ്ങളെപ്പറ്റി ഋഗ്വേദത്തിൽ നിരവധി പരാമർശങ്ങളുണ്ട് ഭൂമിയിലെ പ്രധാന ദുഷ്ടശക്തികൾ രാക്ഷസന്മാരാണത്രേ ഭൂമിയിലെ അഗ്നിദേവൻ രാക്ഷസന്മാരെ തുരത്തുമെന്നാണ് സങ്കല്പം രക്ഷോഹൻ എന്ന അഗ്നിക്ക് പര്യായം ഉണ്ടാകുന്നത് ഈ സങ്കല്പത്തിൽ നിന്നാണ് ദുഷ്ടശക്തികൾ എന്ന് വേദ കാലഘട്ടത്തിൽ കരുതപ്പെട്ടു പോകുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് പല പേരുകൾ വേദങ്ങളിൽ നൽകപ്പെട്ടിട്ടുണ്ട് ദസുക്കൾ പാണികൾ രാക്ഷസന്മാർ ധ്രുഹന്മാർ അരാതികൾ യതുക്കൾ യാതുധനൻ അസുരന്മാർ എന്നൊക്കെ അവരെ വിളിക്കുന്നതായി കാണാം ദസ്സുക്കൾ ആര്യന്മാരുടെ കുടിയേറ്റത്തെ നേരിട്ട് വരും സിന്ധു തടത്തിൽ ജീവിച്ചിരുന്നവരുമായ മനുഷ്യർ തന്നെയാണ് ഇവിടെയാണ് അതീവ ശ്രദ്ധേയമായ ഒരു കാര്യം വ്യക്തമാകുന്നത് ആര്യന്മാരെ നേരിട്ട ശത്രുക്കളായ ദസ്സുക്കളെ പ്രകൃതിയിലെ ദുഷ്ടശക്തികളായി കരുതപ്പെട്ടു പോകുന്ന പ്രതിഭാസങ്ങളുമായി തുല്യത നൽകിയാണ് ആര്യന്മാർ വീക്ഷിച്ചിരുന്നത് വ്യാഖ്യാനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ദസ്സുക്കൾ എന്ന പരാമർശത്തിന് പലപ്പോഴും അവ്യക്തതയുണ്ട് പ്രകൃതിയിലെ ദുഷ്ടശക്തികളെ കുറിച്ചാണോ അതോ ഭൂമിയിലെ ശത്രുവിനെ കുറിച്ചാണോ പറയുന്നത് എന്ന് പലപ്പോഴും വ്യക്തമാകാതെ വരുന്നുണ്ട് ഋഗ്വേദ കാലഘട്ടത്തിൽ ദുഷ്ടശക്തികളായവർ ഒറ്റയ്ക്കോ കൂട്ടായോ ഒന്നോ അതിലധികമോ പ്രബല ദൈവങ്ങളുമായി ഏറ്റുമുട്ടുന്നതും എല്ലായ്പ്പോഴും ദൈവങ്ങൾ തന്നെ ജയിക്കുന്നതും കാണാം ഋഗ്വേദ കാലഘട്ടത്തിലെ ആര്യന്മാരുടെ വിജയങ്ങളുടെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകാത്മകമായ നിഴലുകൾ ഈ സങ്കല്പങ്ങളിൽ വ്യക്തമാണ് അനുകൂലമായ കാലാവസ്ഥ ഫലഭൂഷ്ടമായ ഭൂമി ആയുധങ്ങളുടെ ശക്തി എന്നിവയൊക്കെ ഈ ആത്മവിശ്വാസത്തിന് കാരണമായിട്ടുണ്ടാകാം എന്നാൽ പിൽക്കാല വൈദിക കൃതികളിൽ ഈ സ്വരമല്ല ഉള്ളത് പ്രബലനായ ഒരു ദൈവത്തിന്റെ ഒറ്റയ്ക്കോ കൂട്ടായോ ഉള്ള ദുഷ്ടശക്തികളുമായുള്ള ഏറ്റുമുട്ടലുകൾക്ക് പകരം ദേവന്മാർ കൂട്ടായി ഒരു വശത്തും അസുരന്മാർ കൂട്ടായി മറുവശത്തുമുള്ള യുദ്ധങ്ങളെപ്പറ്റിയാണ് പിൽക്കാല വൈദിക കൃതികളുടെ പരാമർശം ഈ യുദ്ധങ്ങളിൽ ദേവന്മാർ പലപ്പോഴും പരാജയപ്പെടുന്നതും കാണാം ഗംഗാതടത്തിലും തുടർന്ന് കിഴക്കോട്ട് നീങ്ങുന്ന കാര്യത്തിലും ആര്യന്മാരായ കുടിയേറ്റക്കാർ നേരിട്ട പ്രതിബന്ധങ്ങളും കഠിനമായ കാലാവസ്ഥ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും ആത്മവിശ്വാസം കെടുത്തിയ പശ്ചാത്തലത്തിലാവണം ഈ സങ്കല്പങ്ങൾ രൂപമെടുത്തത് എന്ന് പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ദൈവങ്ങൾ വേദകാലഘട്ടത്തിലെ വിശ്വാസം അനുസരിച്ച് പ്രപഞ്ചത്തിന് പ്രധാനമായും മൂന്ന് തലങ്ങളാണുള്ളത് സ്വർഗം മധ്യാകാശം ഭൂമി എന്നിവയാണ് ഈ തലങ്ങൾ അവയ്ക്കെല്ലാം കൂടി മുപ്പത്തി മൂന്ന് ദീപങ്ങളാണ് ഉള്ളത് അത് ഋഗ്വേദത്തിൽ തന്നെയുള്ള പഴയ കണക്കുകൂട്ടലാണ് ഇത്തരം സങ്കല്പങ്ങൾ രൂപമെടുക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജനതയ്ക്ക് പരിചയമുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മെഡിറ്ററേനിയൻ കടലോരത്ത് താമസിച്ചിരുന്ന യഹൂദന്മാരുടെ സങ്കല്പത്തിലും പ്രപഞ്ചത്തിന് മൂന്ന് തലങ്ങളാണ് ഉള്ളത് എന്ന് ഓർക്കുക കടലോരത്ത് ജീവിച്ചിരുന്നത് കൊണ്ട് വെള്ളത്തെക്കുറിച്ച് അവർക്ക് വിഭിന്നമായ സങ്കല്പമാണ് ഉണ്ടായിരുന്നത് മുകളിലെ സ്വർഗ്ഗവും അതിന് താഴെയുള്ള ഭൂമിയും ഭൂമിക്ക് താഴെയുള്ള ജലവും യഹൂദസങ്കല്പങ്ങളിൽ കാണാമല്ലോ വേദ കാലഘട്ടങ്ങളിൽ കടലുകളെക്കുറിച്ച് കാര്യമായ അറിവ് ആര്യന്മാർ നേടിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാവുന്നത് സമുദ്രം എന്ന ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നത് മിക്കവാറും നദികളെയും തടാകങ്ങളെയുമാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിലെ പ്രധാന തലങ്ങളിൽ ഒന്നായി വേദങ്ങളിൽ ജലത്തെ കാണാത്തത് സ്വാഭാവികമാണ് സ്ത്രീദൈവങ്ങൾ ഭൂമിയിൽ മനുഷ്യരെ പോലെ വേദങ്ങളിലെ ദൈവങ്ങളും സ്ത്രീകൾ പുരുഷന്മാർ എന്നിങ്ങനെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു സ്ത്രീ ദൈവങ്ങളെ പ്രധാനമായി മൂന്ന് വകുപ്പുകളായി തിരിക്കാം ഒന്ന് പ്രകൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ദേവതകൾ ഉദാഹരണം ഉഷസ് അതായത് പ്രഭാതം സരസ്വതി വ്യക്തി അതായത് വ്യക്തിരൂപം നൽകപ്പെട്ട സരസ്വതീ നദി പൃഥ്വി അതായത് ഭൂമി രാത്രി വാക്ക് വാക്ക് ത്രൈണ വ്യക്തിത്വങ്ങളായി സങ്കല്പിക്കപ്പെട്ട അമൂർത്തപദങ്ങൾ ഉദാഹരണം പുരംധി ധാരാളം എന്നാണ് അർത്ഥം തിഷണ ആവശ്യത്തിനുള്ള അവസ്ഥ ഈ മൂന്ന് പ്രബല ദൈവങ്ങളുടെ ഭാര്യമാരായ സ്ത്രീ ദൈവങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇന്ദ്രാണി വരുണാനി അഗ്നായി തുടങ്ങിയവർ മനുഷ്യരെ പോലെ പ്രബല ദൈവങ്ങൾക്ക് ഭാര്യമാരുണ്ടെങ്കിലും ആ സ്ത്രീകളിൽ ആരും തന്നെ പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കുന്നതായി സങ്കല്പിക്കപ്പെട്ടിട്ടില്ല അവരൊക്കെ വീടുകളിൽ കഴിയുന്ന ഭാര്യമാർ മാത്രമാണ് ഋഗ്വേദ കാലഘട്ടത്തിലെ വിവാഹിതകളായ ആര്യ സ്ത്രീകളുടെ സ്ഥാനം തന്നെയാണ് ഋഗ്വേദ കാലഘട്ടത്തിലെ വിവാഹിതരായ ആര്യ സ്ത്രീകളുടെ സ്ഥാനം തന്നെയാണ് ദേവപത്നികൾക്ക് ദേവലോകത്തിലും കൊടുത്തു കാണുന്നത് വരുണൻ ഋഗ്വേദത്തിലെ ഏറ്റവും ശക്തനായ ദേവൻ വരുണനാണ് ദേവന്മാരുടെയും മനുഷ്യരുടെയും രാജാവായിട്ടാണ് വരുണനെ സ്തുതിക്കുന്നത് രണ്ട് ലോകങ്ങളെയും അകറ്റി ആകാശത്തെ മേലോട്ട് ഉയർത്തിയതും സ്വർഗവും ഭൂമിയും വേർതിരിച്ചു വെച്ചതും നദികൾ കടലിൽ ചെന്ന് ചേരുന്നതും വരുണന്റെ ശക്തി കൊണ്ടാണെന്നാണ് സങ്കല്പം സൂര്യൻ ആകാശത്തിൽ തിളങ്ങുന്നതും സമുദ്രങ്ങൾ കവിഞ്ഞൊഴുകാത്തതും ആ ശക്തി കൊണ്ട് തന്നെ എത്ര നദികളെ ഒഴുക്കുകയും സൂര്യനെ പ്രക്ഷോഭിപ്പിക്കുകയും സമുദ്രത്തെ നിറയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന ലോകഗതിയുടെ നിയന്ത്രാതാവായ വരുണനേക്കാൾ ഇന്ദ്രന് ക്രമേണ പ്രാധാന്യം വർദ്ധിച്ചത് എന്തുകൊണ്ടാണ് ദശുക്കളുമായുള്ള ഏറ്റുമുട്ടലിൽ ആശ്രിതർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സന്നദ്ധനായതാണ് ഇന്ദ്രന് പ്രാബല്യം വർദ്ധിക്കാനുള്ള കാരണമെന്നാണ് കെ എം മണിക്കരുടെ അഭിപ്രായം വരുണനെ അസുരനായിട്ടാണ് ആദ്യ കാലഘട്ടത്തിൽ ഗണിക്കുന്നതെന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ക്രമേണ വരുണന്റെ ശക്തി കുറഞ്ഞു വരുന്നതായി കാണാം അഥറോ വേദത്തിലും മറ്റും താരതമ്യേനെ ശക്തി കുറഞ്ഞ ദേവനായിട്ടാണ് വരുണൻ പ്രത്യക്ഷപ്പെടുന്നത് ഇന്ദ്രനാവട്ടെ ഭൂമിയിലെ മനുഷ്യരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ദേവനായിട്ടാണ് സങ്കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് സുന്ദരനായ ഇന്ദ്രന്റെ ആയുധം മിന്നൽ മിന്നൽപ്പിണറാണ് അതായത് വജ്രം ഇന്ദ്രന്റെ തേരാളി വായുവാണ് സോമവാനത്തിൽ അതീവ തൽപരനായ ഇന്ദ്രനെ ചില അവസരങ്ങളിൽ സോമവൻ എന്ന പേരിൽ തന്നെ വർണ്ണിക്കുന്നുണ്ട് യുദ്ധകാര്യങ്ങളിൽ താല്പര്യമെടുക്കുകയും ആര്യ രക്ഷിതാവായി വർദ്ധിക്കുകയും ചെയ്യുന്ന ഇന്ദ്രനെ സ്തുതിക്കുകയും ഇന്ദ്രന്റെ കഴിവുകളെ വാഴ്ത്തുകയും ചെയ്യുന്ന നിരവധി ഭാഗങ്ങൾ വേദത്തിൽ ഉടനീളം കാണാം ക്രിസ്സമതൻ എന്ന ഋഷി ഋഗ്വേദത്തിൽ പറയുന്നു അത് ഉദ്ധരിക്കാം ആര് ജനിച്ചപ്പോൾ തന്നെ പ്രധാനനും അതിമനസിയും ദേവനുമായിട്ട് കർമ്മം കൊണ്ട് ദേവന്മാർക്ക് മേലാളരായി ചമഞ്ഞുവോ ആരുടെ ബലത്താൽ വാനൂഴികൾ പേടിച്ചു പോയോ ആളുകളെ ഒരു വമ്പിച്ച സൈന്യമുള്ള അദ്ദേഹമാണ് ഇന്ദ്രൻ ആര് ഭൂമിയുടെ ഇളക്കം മാറ്റിയോ ആര് ചീറിപ്പഞ്ഞിരുന്ന പർവ്വതങ്ങളെ അടക്കി നിർത്തിയോ ആര് അന്തരീക്ഷത്തിന് വീതി കൂട്ടിയോ ആര് വാനിനെ ഉറപ്പിച്ചുവോ ആളുകളെ അദ്ദേഹമാണ് ഇന്ദ്രൻ ആര് മേഘങ്ങളെ പിളർത്തു സപ്ത നദികളെ പ്രവാഹിപ്പിച്ചുവോ വലൻ തടഞ്ഞു നിർത്തിയ ഗോക്കളെ ആർ വിടുവിച്ചുവോ ആര് ഇരുമേഘങ്ങളുടെ ഇടയിൽ അഗ്നിയെ ഉത്പാദിപ്പിച്ചുവോ ആളുകളെ യുദ്ധത്തിൽ വധിക്കുന്ന അദ്ദേഹമാണ് ഇന്ദ്രൻ ആര് ഈ ഭുവനങ്ങളെ വീഴാതാക്കിയോ ആര് താന്ന മുടിയന്മാരെ കുഴിയിൽ മൂടിയോ ലക്ഷ്യത്ത് വെല്ലുന്നവനായ ആര് ശത്രുവിന്റെ സമൃദ്ധിയെ ഒരു വേടൻ പോലെ കൈക്കലാക്കുമോ ആളുകളെ അദ്ദേഹമാണ് ഇന്ദ്രൻ ആ ഘോരനെ ആളുകൾ ചോദിക്കും അയാൾ ഇവിടെയെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി പറയും അയാളില്ലെന്ന് എന്നാൽ അദ്ദേഹം പീഡിപ്പിച്ചു തന്നെ മുടിക്കും ശത്രുവിന്റെ മുതൽ ആളുകളെ അദ്ദേഹത്തെ വിശ്വസിപ്പിൻ അദ്ദേഹമാണ് ഇന്ദ്രൻ ആര് സമ്പന്നനും ആര് ദരിദ്രനും ആര് യാചിച്ചു ശുദ്ധിക്കുന്ന ബ്രഹ്മജ്ഞനും ധനം അയച്ചു കൊടുക്കുന്നുവോ അഴകൊത്ത ശിരസുള്ള ആര് സോമം അമ്മിക്കുഴ കൊണ്ട് ചതച്ചു പിഴിഞ്ഞവനെ രക്ഷിച്ചെരളുമോ ആളുകളെ അദ്ദേഹമാണ് ഇന്ദ്രൻ അശ്വങ്ങൾ ആരുടെ ഗോക്കൾ ആരുടെ ഗ്രാമങ്ങൾ ആരുടെ എല്ലാ രഥങ്ങളും ആരുടെ ചുൽക്കിയിൽ നിൽക്കുന്നുവോ സൂര്യനെ ആരു ഉഷനെ ആര് ജനിപ്പിച്ചുവോ വെള്ളം ആര് വർഷിച്ചുവോ ആളുകളെ അദ്ദേഹമാണ് ഇന്ദ്രൻ ചേർന്ന് നിൽക്കുന്ന വാനൂഴികളും ഉത്തമർ അഥമർ എന്ന തരം ശത്രുക്കളും അവരെ ആഹ്വാനം ചെയ്യുന്നുവോ ഒരേ തീരിലിരിക്കുന്ന ഇരുവർ ആരെ നാനാപ്രകേരാണ് വിളിക്കുന്നുവോ ആളുകളെ അദ്ദേഹമാണ് ഇന്ദ്രൻ ആളുകൾ ആരെ കൂടാതെ ജയ നേടിയില്ലയോ പൊരുതുന്നവർ രക്ഷയ്ക്ക് ആരെ വിളിക്കുന്നുവോ സർവ്വലോകത്തിലും പ്രതിനിധി ആരോ ആര് വീഴാത്തവനെയും വീഴ്ക്കുമോ ആളുകളെ അദ്ദേഹമാണ് ഇന്ദ്രൻ ആര് മലകളിൽ ഒളിച്ച ശംബരനെ നാൽപ്പതാം സംവത്സരത്തിൽ കണ്ടുപിടിച്ചുവോ കെൽപ്പടുത്ത് കരുതിയ ആ ദാനവനെ ആര് കൊന്നു വീഴ്ത്തിയോ ആളുകളെ അദ്ദേഹമാണ് ഇന്ദ്രൻ സപ്ത രശ്മിയും വർഷിതാവും ബലവാനുമായ ആര് സപ്ത നദികളെ ഒഴുകിച്ചുവോ സ്വർഗത്തിലേക്ക് കയറുന്ന രൗഹിണിനെ ആർ വജ്രമെടുത്ത് വധിച്ചുവോ ആളുകളെ അദ്ദേഹമാണ് ഇന്ദ്രൻ വാനോഴികൾ ആരെ വണങ്ങുന്നുവോ പർവ്വതങ്ങൾ ആരുടെ ബലത്തെ പേടിക്കുന്നുവോ സോമപനും ദൃഢഗാത്രനും വജ്രതുല്യ ബാഹുവും വജ്രപാണിയും ആരോ ആളുകളെ അദ്ദേഹമാണ് ഇന്ദ്രൻ ആര് സോമം പിഴിയുന്നവന് ആര് ഭജിക്കുന്നവന് ആര് രക്ഷയ്ക്ക് ശസ്ത്രങ്ങൾ ചൊല്ലുന്നവനെ ആര് സ്തുതിക്കുന്നവനെ രക്ഷിക്കുമോ ആര് ഉത്കൃഷ്ട സ്തോത്രം ആര് സോമം ആര് ഈ അന്നം വർദ്ധിപ്പിക്കുന്നവോ ആളുകളെ അദ്ദേഹമാണ് ഇന്ദ്രൻ പിഴിയുന്നവന് ഭജിക്കുന്നവന് അന്നമെത്തിച്ചു കൊടുക്കുന്ന ഭഗവാൻ ദുർജയനാണെങ്കിലും സത്യം തന്നെ ഇന്ദ്ര ഞങ്ങൾ അങ്ങേക്ക് പ്രിയപ്പെട്ടവരും ശോഭന വീരാന്യുതരുമായിട്ട് തോറും തോത്രം ചൊല്ലുമാറാകണം പരാക്രമിയും ശത്രുനിഗ്രഹനുമായ ഇന്ദ്രൻ നിരവധി അസുരന്മാരെ വധിച്ചതായി വേദങ്ങൾ പറയുന്നുണ്ട് അഹി സുഷ്ണൻ ശമ്പരൻ വലൻ മൃതൻ മുതലായ അസുരന്മാരും അതിൽപ്പെടുന്നു സ്വർഗീയ യുദ്ധങ്ങളിലും ഭൂമിയിലെ മനുഷ്യരുടെ യുദ്ധത്തിലും ഇന്ദ്രൻ നേതൃത്വം വഹിക്കുന്നതായി പലപ്പോഴും സങ്കല്പിക്കപ്പെടുന്നുണ്ട് ഇന്ദ്രൻ ആറ്റിലെ വെള്ളം കുറച്ച് സുദാസ് എന്ന രാജാവിന്റെ സേനകൾക്ക് തരണം ചെയ്യാറാക്കിയെന്നും സുശ്രവ നിസ്സഹായനായപ്പോൾ തീർച്ചക്രം കൊണ്ട് ഇരുപത് രാജാക്കന്മാരെയും അറുപതിനായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് പടയാളികളെയും നശിപ്പിച്ചുവെന്നും പറയുന്നുണ്ട് ദശുക്കളുമായി ആര്യന്മാർ നടത്തിയ സുദീർഘ പോരാട്ടങ്ങൾക്ക് ഇന്ദ്രൻ സഹായിയായിരുന്നുവെന്നാണ് സൂചന ഒരു യുദ്ധദേവനെന്ന നിലയിൽ തന്നെയാണ് ഇന്ദ്രസങ്കല്പം വളർന്നു വരുന്നത് വെള്ളത്തെ വിടുതൽ ജയിച്ചതു നല്ല വിളവ് അന്നം പശുക്കൾ അശ്വമൽ എന്നിവ നൽകിയതുവഴിയും ഒരു വിളവെടുപ്പ് ദൈവത്തിന്റെ സ്വഭാവവും ഇന്ദ്രനിൽ ദൃശ്യമാണ് സ്തുതി പാഠകർക്ക് ധനവും സ്വത്തും നൽകുന്നതും ഇന്ദ്രനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അഗ്നി ഒരു ദൈവമെന്ന നിലയിൽ അഗ്നിയുടെ വൈയക്തീകരണം ഒട്ടൊക്കെ അമൂർത്തമാവുന്നുണ്ട് അഗ്നി ഒരു യാഥാർത്ഥ്യമായി വേദകാലഘട്ടത്തിൽ ആര്യന്മാർക്ക് അനുദിനം കൈകാര്യം ചെയ്യേണ്ടി വന്നിരുന്നു സ്വർഗത്തിൽ സൂര്യന്റെ പ്രോജ്വലതയായും ആകാശത്ത് മിന്നൽപ്പിണരായും ഭൂമിയിൽ കത്തുന്ന തീയായും അവർ അഗ്നിയെ കണ്ടു മേഘങ്ങളിൽ ജനിക്കുകയും മിന്നൽപ്പിണരായി ഭൂമിയിൽ എത്തുകയും ചെയ്തിരുന്ന അഗ്നി മനുഷ്യർക്ക് കാണാനാവാത്ത വിധം സ്വദേഹം മറച്ചു കളിക്കുന്നുണ്ടെന്നാണ് സങ്കല്പം മാതരിശ്വാവ് അഗ്നിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നുവെന്ന് അര്യന്മാർ വിശ്വസിച്ചു ഋഗ്വേദത്തിലെ നിരവധി സ്തോത്രങ്ങളിൽ അഗ്നിയെ അരണികയിൽ നിന്നും അതായത് മരക്കഷ്ണം കൊണ്ട് ജനിപ്പിക്കുന്ന കാര്യം വാഴ്ത്തുന്നുണ്ട് മാതരിശ്വവ് അഗ്നിയെ ഭൃഗുവിന് നൽകിയതിനെ തുടർന്നാണ് അഗ്നിയെ വീണ്ടും ജനിപ്പിക്കുവാൻ സാധിക്കുന്നതെന്നാണ് അവർ കരുതിയത് കൂർത്ത താടിയെല്ലുകളും പിങ്കളവർണമായ താഴിയും കത്തി എരിയുന്ന പല്ലുകളും ഉള്ളവനായി അഗ്നിയെ വർണ്ണിക്കുന്നുണ്ട് അഗ്നിയുടെ ഭൗതിക സവിശേഷതകൾ ഉൾക്കൊണ്ടു തന്നെയാണ് അഗ്നിയെ വർണ്ണിക്കുന്നത് ഇത് നാനാവിധങ്ങളിലാണ് ചില ഉദാഹരണങ്ങൾ നോക്കുക അവിടുന്ന് വനങ്ങളിൽ ദാഹം പൂണ്ടവൻ പോലെ ഉജ്ജ്വലിക്കുന്നു വെള്ളം പോലെ ഒഴുകുന്നു തീർക്കുതിര പോലെ മുരളുന്നു ആ പൊള്ളിക്കുന്ന കൃഷ്ണ വത്മാവ് നക്ഷത്രങ്ങളാൽ പുഞ്ചിരിയിടുന്ന നഫസ് പോലെ പ്രകാശിക്കുന്നു ഇനി വേറൊരു ഉദാഹരണം നോക്കുക ആ തേജസ്വിയായ അഗ്നി നാനാരൂപനായി സ്ഥിതി ചെയ്യുന്നു ഭൂമിയിലെങ്ങും വളരുന്നു വരണ്ടവയെ എരിച്ചും നോവിക്കുന്നവയെ കരിച്ചും ധാരാളം കുടിക്കുന്ന പോലെയും ഇടയിനില്ലാത്ത ഒരു നാൽക്കാലി പോലെയും സ്വയം മേഞ്ഞു നടക്കുന്നു ക്രമേണ അഗ്നിയെ സംബന്ധിച്ച ദൈവസങ്കല്പം ആകാശത്തെയും ഭൂമിയെയും അകറ്റി നിർത്തുന്ന ഒരു ശക്തി എന്ന തരത്തിലും ദേവന്മാർക്കും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥൻ എന്ന തലത്തിലുമായി കൂടുതൽ അമൂർത്തമാവുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹേ അഗ്നേ ഞങ്ങളുടെ ഈ യാഗത്തിലേക്ക് വരുണനെ ആനയിക്കുക രോവിൽ നിന്ന് ഇന്ദ്രനെ കൊണ്ടുവരിക അന്തരീക്ഷത്തിൽ നിന്ന് മരുത്തുക്കളെയും വേറൊന്ന് അഗ്നി എന്റെ പിതാവാണെന്ന് ഞാൻ കരുതുന്നു അഗ്നി എൻ്റെ ജ്ഞാതിയും ഭാതാവും സഖാവുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൃഹാവതി എന്ന നിലയിലും അഗ്നിക്ക് പ്രാകൃത മനുഷ്യന്റെ ചിന്താധാരകളിലും വിശ്വാസങ്ങളിലും സ്ഥാനമുണ്ട് ഇരുട്ടിനെ അകറ്റുന്നവനും ദുരാത്മാക്കളെയും ദുർമന്ത്രവാദത്തെയും തുരത്തുന്നവനുമായി പലപ്പോഴും വേദങ്ങൾ അഗ്നിയെ വീക്ഷിക്കുന്നുണ്ട് അഗ്നിയെ പ്രീണിപ്പിക്കുന്നത് പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി വിശ്വസിച്ച പ്രാകൃത മനുഷ്യൻ നെയ്യും ചമതയും അഗ്നിയിൽ അർപ്പിച്ച് അഗ്നി അത് ഭക്ഷിക്കുന്നതായി വിശ്വസിച്ചു യാഗാഗ്നിയിൽ സമർപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ ദൈവങ്ങൾക്ക് അഗ്നി എത്തിച്ചു കൊടുക്കുമെന്ന് അവർ കരുതി ബലവാനും ശോഭനകർമാവുമായ അഗ്നിയെ ഒലികൊള്ളുന്ന ഭഗവാൻ ഞങ്ങളുടെ യാഗം ദേവന്മാരിൽ എത്തിച്ചാലും എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാകൃത വിശ്വാസമാണ് വെളിയിൽ വരുന്നത് വേദ കാലഘട്ടത്തിലെ മനുഷ്യൻ അഗ്നി ധാരാളമായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും അഗ്നിയിൽ അവർ ധാരാളം നിഗൂഢതകൾ ദർശിച്ചു പാകത്തിനുള്ള അടുപ്പിലും യാഗവേദികളിലും അഗ്നിക്ക് അർഹിക്കുന്ന സ്ഥാനം ഉണ്ടായി ചിലപ്പോഴൊക്കെ അഗ്നി ഒരു സുഹൃത്തായി അവർക്ക് തോന്നിയെങ്കിൽ മറ്റു ചിലപ്പോൾ ഒരു ശത്രുവായി അനുഭവപ്പെട്ടു നിലവിലിരിക്കുന്ന ഇതര പ്രാകൃത വിശ്വാസങ്ങളുമായി അഗ്നിയെ സംബന്ധിച്ച ഊഹാപോഹങ്ങൾ അന്നത്തെ മനുഷ്യൻ കലർത്തി നോക്കി അഗ്നിയെ ഭയപ്പെടുകയും പീണിപ്പിക്കാൻ ശ്രമിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഉഷസ് ഉഷസ് അഥവാ പ്രഭാതം സ്ത്രീ രൂപത്തിലുള്ള ഒരു ദൈവമായിട്ടാണ് വേദകാലഘട്ടത്തിൽ സങ്കല്പിക്കപ്പെട്ട് കാണുന്നത് ഉഷസ്സിനെ പ്രകീർത്തിക്കുന്ന ഇരുപത്തിയൊന്ന് സൂക്തങ്ങളുണ്ട് വേദങ്ങളിൽ പ്രാധാന്യം കൊടുത്തു കാണുന്ന ഏക സ്ത്രീ ദൈവം ഉഷസ് ആണ് പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് വ്യക്തിത്വം സങ്കല്പിക്കപ്പെടുന്ന അമൂർത്തതയ്ക്ക് ഒരു നല്ല ഉദാഹരണമാണ് ഉഷസ് അഗ്നിയെപ്പോലെയും സൂര്യനെപ്പോലെയും സുതാര്യമാണ് ഉഷസ് എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് സ്ത്രൈന സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവമായി ഉഷസിനെ ചിത്രീകരിക്കുന്നുണ്ട് അഗ്നിയും സൂര്യനും പൂഷനും അച്യുദേവന്മാരും ഒക്കെ ഉഷസ്സിന്റെ കവിതാക്കളായും ചില ഭാഗങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നു വൈദിക മിഥോളജിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ച പണ്ഡിതനായ മാക്ഡൊണാൾഡിൻ്റെ അഭിപ്രായത്തിൽ വേദകാവ്യങ്ങളിലെ അതിമനോഹരമായ സൃഷ്ടിയാണ് ഉഷസ് ഇന്ദ്രനെ പരാമർശിക്കുന്ന സൂക്തങ്ങൾക്ക് കരുത്തും ശക്തിയും ഉള്ളതുപോലെ ഉഷസ്സുമായി ബന്ധപ്പെട്ട സൂക്തങ്ങൾക്ക് അത്തരം പരാമർശങ്ങളില്ല ഉദാഹരണത്തിന് ഇന്ദറിന് സോമം അർപ്പിക്കുന്നതുപോലെ ഉഷസ്സിനൊരിക്കലും സോമം നൽകുന്നതായി കാണുന്നില്ല സൗന്ദര്യത്തെക്കുറിച്ചും സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചും സൂചന നൽകുന്ന നിരവധി ഭാഗങ്ങൾ ഉഷസ്സുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട് യുദ്ധദേവനായ ഇന്ദ്രന് അക്കാലഘട്ടത്തിലെ യോദ്ധാവിന്റെ ലക്ഷണങ്ങൾ കൊടുത്തു കാണുന്നത് പോലെ യജ്ഞദേവനായ അഗ്നിക്ക് പുരോഹിതന്റെ ലക്ഷണങ്ങൾ കൊടുത്തിട്ടുള്ളതുപോലെ ഉഷസിൽ അന്നത്തെ മനുഷ്യൻ അക്കാലഘട്ടത്തിലെ സ്ത്രീകളുടെ ലക്ഷണങ്ങൾ നൽകി വേദസാഹിത്യകാരന്മാരുടെ സങ്കല്പത്തിൽ ഭൂതകാലവും ഭാവികാലവും തമ്മിലുള്ള വിഭജന രേഖ ഉദയമാണ് ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് ഒരു ദിവസം കൂടി അടുപ്പിക്കുന്നത് പ്രഭാതമത്ര ഉഷസിന്റെ വരവ് വെളിച്ചത്തിന്റെ ആഗമനം ഇരുട്ടിനെ ഭയന്ന പ്രാചീന മനുഷ്യന് ആമോദകരമായിരുന്നു രാത്രിയുടെ കറുത്ത കരിമ്പിടത്തെ ഉഷസ് മാറ്റുന്നുവെന്നും ദുസ്വപ്നങ്ങളെ തുരത്തുന്നുവെന്നും ദുരാത്മാക്കളെ ഓടിക്കുന്നുവെന്നും അവർ വിശ്വസിച്ചു സ്ത്രൈണരൂപം നൽകപ്പെട്ട ഉഷസ് പുഞ്ചിരിക്കുന്നതായും പാട്ടുപാടുന്നതായും സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതായും മാറിടം ഒക്കെ മനുഷ്യൻ സങ്കല്പിച്ചു ഉഷസ് ഇരുട്ടിനെ ഒരു ക്ഷുരകനെ പോലെ വടിച്ചു കളയുന്നു മാരടത്തെ ഒരു പശു അകിടിനെ എന്ന പോലെ വെളിപ്പെടുത്തുന്നു ഗോക്കൾ തൊഴുത്ത് എന്ന പോലെ കിഴക്ക് ഭാഗത്ത് അണഞ്ഞു ലോകത്തിനെല്ലാം വിളിച്ചു നൽകുന്നു അന്ധകാരത്തെ അകറ്റി നിർത്തുന്നു ഇനി വേറൊരു ഉദാഹരണം കേട്ടോളൂ ഇവളുടെ തിളങ്ങുന്ന തേജസ് കിഴക്കുവശത്ത് കാണപ്പെട്ടു അത് നീളെ വ്യാപിച്ചു കരിമ്പരപ്പിനെ തട്ടി നീക്കി ഈ ദോവിൻമകൾ തന്റെ രൂപത്തെ യജ്ഞങ്ങളിൽ രൂപത്തെ എന്ന പോലെ മിനിപ്പിച്ചു ഒടുവിൽ മഹനീയമായ സൂര്യങ്ങൾ ചെന്നുചേർന്നു വേറെന്ന് നാം ഈ ഇരുട്ടിനെ മറുകരയെത്തിച്ചു കഴിഞ്ഞു ഉഷസ് തമസ്സിനെ നീക്കി ബോധം ഉളവാക്കുന്നു പ്രീതിക്കായി അന്ധകാരത്തെ വിഴിഞ്ഞ ഈ സുന്ദരാങ്കി ഒരു വശീകരണ നിപുണൻ പണം കിട്ടാൻ എന്ന പോലെ സ്വപ്രകാശം കൊണ്ട് പുഞ്ചിരിയിടുന്നു വേദങ്ങളിൽ മറ്റു ചില സ്ത്രീ ദൈവങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് അതിഥി ഒരു ദേവതയായി തന്നെ അവതരിപ്പിക്കപ്പെടുന്നു ഒരു സൂക്തത്തിൽ സിന്ധു നദിയെ ഒരു ദേവിയായി വാഴ്ത്തുന്നുണ്ട് വരുണന് ദൈവിക സ്ഥാനത്തിൽ ക്രമേണ ഉണ്ടായ രൂപാന്തരം പോലെ ഒരു നദിയായിരുന്ന സരസ്വതി ക്രമേണ രൂപാന്തരം പ്രാപിച്ച് വിദ്യയുടെ ദൈവമായി മാറുന്നത് കാണാം വനത്തിന്റെ ദേവതയായ അരണ്യാനി സംഭാഷണത്തിന്റെ ദേവിയായ വാക്ക് എന്നിവ ഋഗ്വേദത്തിലെ മറ്റ് സ്ത്രീ ദൈവങ്ങളാണ് സൂര്യദേവന്മാർ വളരെ പഴയ കാലം മുതൽ തന്നെ സൂര്യാരാധന ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിലനിന്നിരുന്നു സൂര്യദേവന്റെ മറ്റൊരു രൂപം എന്ന നിലയിൽ പ്രാചീന പേർഷ്യയിലും ഗ്രീസിലും മിത്രദേവനെ ആരാധിച്ചിരുന്നതിന് നിരവധി ചരിത്രരേഖകളുണ്ട് വേദങ്ങളിലെ മിത്രൻ ചിലപ്പോൾ സൂര്യനും മറ്റു ചിലപ്പോൾ പ്രകാശവുമാണ് പ്രാചീന പേർഷ്യയിൽ എന്ന പോലെ സർവദർശിയും സത്യത്തെ സ്നേഹിക്കുന്നവനുമായ ഒരു ദൈവമായിട്ടാണ് വേദങ്ങളും മിത്രനെ വീക്ഷിക്കുന്നത് കുടിയേറ്റക്കാരായ ആര്യന്മാർ തങ്ങളോടൊപ്പം കൊണ്ടുവന്ന സൂര്യാരാധനയുടെ ഒരു ഘടകരൂപമാണ് വേദങ്ങളിലെ മിത്രദേവൻ ഒരു പ്രബല ദൈവമായ വരുണന്റെ സുഹൃത്താണ് മിത്രൻ വേദങ്ങളിൽ വരുണനെയും മിത്രനെയും ഒന്നിച്ചു ചേർത്താണ് മിക്കപ്പോഴും അവാഹനം ചെയ്യുന്നത് മിത്രൻ പാപങ്ങൾക്ക് മാപ്പ് നൽകുന്നവനാണെന്നും സങ്കല്പമുണ്ട് എന്നാൽ പിൽക്കാല സൂക്തങ്ങളിൽ മിത്രൻ പ്രഭാത പ്രകാശത്തിന്റെയും വരുണൻ രാത്രികാല ആകാശത്തിന്റെയും ദൈവങ്ങളായി പരിണമിക്കുന്നതും കാണാം ഒരു ദേവൻ എന്ന നിലയിൽ പത്തോളം സൂക്തങ്ങളിൽ സൂര്യനെ അഭിസംബോധന ചെയ്യുന്നുണ്ട് സൂര്യനിൽ നിരവധി ശക്തികൾ ആരോപിക്കപ്പെടുന്നുണ്ട് അദ്ദേഹം താഴെ മനുഷ്യരെ നോക്കുന്നു സ്ഥാപനവും ജംഗവുമായി എല്ലാറ്റിനെയും സംരക്ഷിക്കുന്ന സൂര്യൻ മനുഷ്യർക്കിടയിലെ പാപപുണ്യങ്ങളെ നിരീക്ഷിക്കുന്നു അങ്ങനെയാണ് ഒരു സങ്കല്പം ഈ വിധത്തിലുള്ള നിരവധി സൂചനകൾ സൂര്യാരാധനയെ വ്യക്തമാക്കുന്നതായി വേദങ്ങൾ കാണാവുന്നതാണ് സൂര്യൻ രോഗത്തിന്റെ സ്രഷ്ടാവും രക്ഷിതാവുമാണെന്നും അദ്ദേഹം സർവദ്രഷ്ടാവാണെന്നും പറയുന്നുണ്ട് സൂര്യൻ ചലിക്കുന്നതിന്റെയും നിൽക്കുന്നതിന്റെയും എല്ലാം ജീവനാണെന്നാണ് സങ്കല്പം സവിതാവും പൂഷനും വേദങ്ങളിലെ വിഷ്ണുവും ഓരോ സൂര്യദേവന്മാർ തന്നെയാണ് സവിതാവിനെ പറ്റി പതിനൊന്ന് സൂക്തങ്ങളിൽ പ്രകീർത്തിക്കുന്നുണ്ട് മിക്കവാറും എല്ലായ്പ്പോഴും തന്നെ സൂര്യനുമായി ഏകീകരിച്ചാണ് സവിതാവിനെ കുറിച്ച് പറയുന്നത് എന്നാൽ ചില ഭാഗങ്ങളിൽ സൂര്യനിൽ നിന്നും വ്യത്യാസപ്പെടുത്തി പറയുന്നുണ്ട് രാത്രിയുടെ അദൃശ്യനായ സൂര്യനാണ് സവിതാവെന്നാണ് സങ്കല്പം മറ്റൊരു സൂര്യദേവനായ പൂഷാവ് കന്നുകാലികളുടെ സംരക്ഷകനും മനുഷ്യന്റെ ഉത്തമ സുഹൃത്തുമാണത്രേ പിൽക്കാലങ്ങളിലെ വിശ്വാസങ്ങളിൽ വിഷ്ണുവിന് പ്രബലമായ ഒരു സ്ഥാനമുണ്ടെങ്കിലും വേദങ്ങളിൽ വിഷ്ണു അപ്രസക്തനാണ് വിഷ്ണുവിന്റെ രൂപത്തിൽ സൂര്യൻ ലോകങ്ങളെയെല്ലാം താങ്ങി നിൽക്കുന്നുവെന്നാണ് ഋഗ്വേദത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നത് അശ്വികൾ ഇരട്ടപറന്നവരായി കരുതപ്പെടുന്ന അശ്വകൾ ഉജ്ജ്വലതയുടെയും പ്രകാശത്തിന്റെയും അധിപന്മാരാണ് അൻപത്തിനാല് സൂക്തങ്ങളിൽ അശ്വികൾ പ്രകീർത്തിക്കപ്പെടുന്നുണ്ട് പുലരിയിലെയും സായം സന്ധിയിലെയും മങ്ങിയ വെളിച്ചമാണ് ഈ ദേവന്മാരുടെ സങ്കല്പത്തിനാധാരമായ ഭൗതിക പ്രതിഭാസം എന്ന് കരുതപ്പെടുന്നു പ്രഭാത സായം സന്ധികൾക്ക് ഇണങ്ങുന്ന വിധത്തിൽ രണ്ട് അശ്വികൾ ഉള്ളത് ഇക്കാരണം കൊണ്ടാണ് കാലക്രമേണ ദാമ്പത്യ ജീവിതത്തിന്റെയും ദാമ്പത്യ സുഖത്തിന്റെയും സംരക്ഷകരും ദേവന്മാരുടെയും മനുഷ്യരുടെയും വൈദ്യന്മാരുമൊക്കെയായി അശ്വുകളെ കുറിച്ചുള്ള സങ്കല്പം പരിണമിച്ചു സോമൻ ലഹരിദായകമായ സോമരസത്തെ ഒരു ദൈവമായി വൈയക്തീകരണം നൽകി തന്നെ ചിത്രീകരിക്കുന്ന നിരവധി ഭാഗങ്ങൾ വേദങ്ങളിൽ നീളം കാണാം അടുത്ത അധ്യായത്തിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ലഹരി പദാർത്ഥം നൽകുന്ന ഹരമൂർച്ച ദിവ്യമായ അനുഭൂതിയായും ആധ്യാത്മികമായ അന്തർദർശനമായും തെറ്റിദ്ധരിക്കുന്ന ഭാഗങ്ങൾ ധാരാളമായി കാണാം പലപ്പോഴായി പരാമർശിക്കപ്പെടുന്ന ഇതര വേദകാല ദൈവങ്ങൾ ഇനിയുമുണ്ട് വാദം അഥവാ വായു മരുത്തുക്കൾ ഭയങ്കരമായ കൊടുങ്കാറ്റിന്റെ ദൈവങ്ങൾ അലറുന്ന രുദ്രൻ തുടങ്ങിയ ഈ ദൈവങ്ങളൊക്കെ താരതമ്യേന അപ്രസക്തരാണ് മത്സരിക്കുന്ന ദൈവങ്ങൾ പരസ്പരം കൂടുതൽ സ്ഥാനത്തിനായും അംഗീകാരത്തിനായും ശക്തിക്കായി മത്സരിക്കുന്ന ദൈവങ്ങളെയാണ് ഋഗ്വേദത്തിൽ കാണാൻ കഴിയുന്നത് ഓരോ പ്രബല ദൈവവും മറ്റു ദൈവങ്ങളുടെ കഴിവുകളും ശക്തിയും തങ്ങൾക്കുമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി കാണാം ഒരു കൂട്ടം ദൈവങ്ങളുടെ അരാജകത്വ കാലമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കാലഘട്ടത്തിൽ പല പ്രബല ദൈവങ്ങളും ക്ഷീണിച്ചു വരുന്നതും മറ്റു ചില ദൈവങ്ങൾ ശക്തരാവുന്നതും ദൃശ്യമാണ് വിവിധ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ആര്യഗോത്രങ്ങളുടെ പരസ്പര മത്സരത്തിന്റെയും കാലുഷ്യത്തിന്റെയും പ്രതീകങ്ങളാണ് ഈ ദൈവങ്ങൾ ഓരോ പ്രബല ദൈവവും മറ്റു ദൈവങ്ങളുടെ കഴിവുകളും ശക്തിയും തങ്ങൾക്കുണ്ട് എന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി കാണാം ഒരു കൂട്ടം ദൈവങ്ങളുടെ അരാജകത്വ കാലമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കാലഘട്ടത്തിലെ പല പ്രബല ദൈവങ്ങളും ക്ഷീണിച്ചു വരുന്നതും മറ്റു ചില ദൈവങ്ങൾ ശക്തരാവുന്നതും ദൃശ്യമാണ് വിവിധ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ആര്യഗോത്രങ്ങളുടെ പരസ്പര മത്സരത്തിന്റെയും കാലുഷ്യത്തിന്റെയും പ്രതീകങ്ങളാണ് ഈ ദൈവങ്ങൾ ഓരോ ദൈവത്തെയും ആരാധിച്ചിരുന്നവർ തങ്ങൾ ആരാധിക്കുന്ന ദൈവം മാത്രമാണ് പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഏക ദൈവമെന്ന് വിശ്വസിച്ചു പോരുന്ന ആര്യവിശ്വാസ സമ്പ്രദായത്തെ ഹെനോത്തിസം എന്നാണ് മാക്സ് മുള്ളർ വിളിക്കുന്നത് സ്ത്രോത്രകർത്താവിന്റെ ഭക്തി ആരാധനാ വിധേയമാകുന്ന ദൈവത്തിന്റെ പ്രാപ്തി കൂടുതൽ സങ്കല്പിക്കും വരുണനാണ് ദ്യോവ് വരുണനാണ് വൃദ്ധി വരുണനാണ് അന്തരീക്ഷവും വിശ്വവും അതിനപ്പുറത്തുള്ളതെല്ലാം വരുണൻ തന്നെ എന്ന് പറയുമ്പോൾ ഈ ബോധം തന്നെയാണ് വ്യക്തമാകുന്നത് ദേവന്മാരുടെ വിസ്മയകരമായ ഇടപെടലുകൾ മാനവ ജീവിതത്തെ ആകെ സ്വാധീനിക്കുമെന്ന വിശ്വാസമാണ് ഈ പ്രാർത്ഥനകളുടെ മറ്റൊരു അടിസ്ഥാനം ഋഗ്വേദത്തിലെ നാലാം മണ്ഡലത്തിൽ നാൽപ്പത്തി സൂക്തത്തിൽ വരുണൻ പറയുന്നു ഞാൻ രാജാവാണ് രാഷ്ട്രം എൻ്റെതാണ് ദേവന്മാരെല്ലാം എൻ്റെ കീഴിലാണ് എല്ലാവർക്കും ജീവൻ നൽകുന്നത് ഞാനത്രേ വരുണന്റെ നിയമങ്ങളെ പിന്തുടരുക മനുഷ്യരുടെ ഏറ്റവും ഉയർന്ന മന്ദിരങ്ങളിൽ ഞാൻ ഭരണം നടത്തുന്നു രാജാവായ വരുണനാണ് ഞാൻ ഹേ ഇന്ദ്ര ഞാൻ വരുണനാകുന്നു വിശാലങ്ങളും ഗംഭീരങ്ങളും അനുഗ്രഹീതങ്ങളുമായ രണ്ടു ലോകങ്ങളും എൻ്റെതാണ് അറിവുള്ള ഒരു നിർമ്മാതാവായ ഞാൻ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു ധ്യാവാൃത്തികളെ നിലനിർത്തുന്നത് ഞാനത്രേ ഒഴുകുന്ന ജലങ്ങളെ ഞാൻ വർദ്ധിപ്പിച്ചു ആകാശത്തെ വിശുദ്ധമായ അതിന്റെ സ്ഥാനത്തിൽ ഞാൻ സ്ഥാപിച്ചു അതിഥിയുടെ പുത്രനായ ഞാൻ ത്രിഭാഗമായ പ്രപഞ്ചത്തെ പരത്തി തുടർന്ന് ഇന്ദ്രൻ തന്റെ മഹാത്മ്യങ്ങൾ വർണ്ണിക്കുകയാണ് യുദ്ധത്തിൽ പ്രയാസം നേരിടുമ്പോൾ അശുവാനന്മാരായ മനുഷ്യർ എന്നെയാണ് വിളിക്കുന്നത് ശക്തനായ ഞാനത്രേ വർദ്ധിച്ച ബലം നിമിത്തം യുദ്ധം മൂർച്ഛിപ്പിക്കുന്നതും പൊടി അതെല്ലാം ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ദേവന്മാരുടെ എല്ലാവരുടെയും ശക്തി ഒത്തുചേർന്നാലും പരാജിതനായ എന്നെ തടയുക സാധ്യമല്ല ആഹൂതികൾ കൊണ്ടും സ്തോത്രങ്ങൾ കൊണ്ടും എനിക്ക് മതം കയറുമ്പോൾ അപാരങ്ങളായ പേടി വിറയ്ക്കുന്നു ഓരോ ദൈവത്തിന്റെയും ആരാധകർ തങ്ങളുടെ ഉപാസന ശക്തികളെ മറ്റു ദൈവങ്ങളേക്കാൾ പ്രബലരായി ചിത്രീകരിക്കുകയും ആ ദൈവങ്ങളെ പ്രപഞ്ചത്തിന് മുഴുവൻ നിയന്ത്രളാക്കി കാണുകയുമാണ് ദൈവങ്ങളുടെ ഈ മത്സരത്തിൽ ചില ദൈവങ്ങൾ വളർന്ന് ശക്തരായി വേദങ്ങളിലെ അപ്രസക്തരായ ദൈവങ്ങളിൽ ഒരാളായ വിഷ്ണു ഭഗവത്ഗീത രൂപീകരണ കാലത്ത് സർവശക്തനായി ചിത്രീകരിക്കപ്പെടുന്നതും ഇതുപോലെ തന്നെയാണ് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ അതായത് വിഷ്ണു പറയുന്നതായി ഗീതാകർത്താവ് എഴുതുന്ന ഒരു ഭാഗം ശ്രദ്ധിക്കുക അഗ്നിസ്തോമവാദിയായ സ്തോമവാദിയായ ക്രതുക്കളും സ്മൃതി വിഹിതമായ പഞ്ചയജ്ഞങ്ങളും സത്താദികളും ഔഷധങ്ങളും വേദോക്ത മന്ത്രങ്ങളും കൃതാതി ഹോമ ദ്രവ്യങ്ങളും അഗ്നികളും ഹോമവും എല്ലാം ഞാൻ തന്നെയാകുന്നു ഭഗവത്ഗീത ഒമ്പത് പതിനാറ് ഏതൊരു ഭാഗത്ത് ഭഗവതിഗീയിൽ പറയുന്നത് ഒൻപത് പതിനേഴിൽ ഈ ജഗത്തിന്റെ പിതാവും മാതാവും പിതാമകനും കർമ്മഫലദാതാവും അറിയപ്പെടേണ്ട വസ്തു പരിശുദ്ധ വസ്തു ഓങ്കാരവും ഋഗ്വേദവും സാമവേദവും യജുർവേദവും ഈ പ്രവണത ആരംഭിക്കുന്നത് വേദകാലഘട്ടത്തിൽ തന്നെയാണ് ഇത് ഏകേശ്വരവാദമായി ഡോക്ടർ രാധാകൃഷ്ണനെ പോലെയുള്ളവർ വ്യാഖ്യാനിക്കുന്നതിൽ കഴിവൊന്നുമില്ല അതേ അവസരത്തിൽ തന്നെ ബഹുദൈവങ്ങളുടെ ആധിക്യത്തിൽ കസ്മൈദേവായ ഹവിഷാ വിധേമ അതായത് ഏത് ദേവനാണ് നമ്മൾ ഹവിസ അർപ്പിക്കേണ്ടത് എന്ന ശങ്കയും ഉയർന്നു വരുന്നുണ്ട് ദശുക്കളുടെ പരാജയത്തിനിടയാക്കിയ ആര്യന്മാരുടെ പ്രധാന സമരങ്ങൾ അവർക്ക് നൽകിയ പരസ്പര ബന്ധം പല ദൈവങ്ങളുടെയും കൂടിച്ചേരലിന് സാഹചര്യം ഒരുക്കി ചുരുക്കി പറഞ്ഞാൽ ഓരോ ദൈവത്തെയും സൃഷ്ടികർത്താവും പ്രപഞ്ച നിയന്താതവുമായി നിയന്ത്രാതവുമായി കണക്കാക്കിപ്പോന്നിരുന്ന ആര്യഗോത്രങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളിലുണ്ടായ മാറ്റം അവരുടെ ദൈവങ്ങളുടെ ശക്തിയെയും സ്വാധീനത്തെയും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു പിൽക്കാല കുടിയേറ്റങ്ങളിലുണ്ടായ പരാജയം നാര്യന്മാരുടെ പഴയ ദൈവസങ്കല്പങ്ങൾക്ക് മങ്ങ ലേപ്പിച്ചു എല്ലാം നിശ്ചിതമായ ഒരു പന്താവലിയോടെയാണ് ജനിക്കുന്നതെന്നും ദൈവങ്ങൾ പോലും അതിന് വിധേയമാണെന്നും ചിലർ കരുതാൻ തുടങ്ങി വസ്തുക്കളുടെ ഗതി എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് ഋതം പ്രപഞ്ചത്തിന്റെ ഗതി വികതികളെ കുറിച്ച് കാര്യമായ ഗ്രാഹ്യമൊന്നും ഇല്ലാതിരുന്ന പ്രാചീന മനുഷ്യൻ പകലും രാത്രിയും മാറി വരുന്നതും സൂര്യചന്ദ്രന്മാരുടെ ചലനവും ഋതുക്കളുടെ മാറ്റവും ശ്രദ്ധിച്ച് ചില പ്രാഥമിക ധാരണകളിൽ എത്താൻ ശ്രമിക്കുന്നത് ഇവിടെ വ്യക്തമാണ് മനുഷ്യ ജീവിതത്തിന്റെ ചെറിയ കാലയളവിൽ നിന്ന് കാണുമ്പോൾ തോന്നുന്നത് പോലെ ക്രമമായിട്ടല്ല പ്രപഞ്ച ചലനങ്ങൾ എന്ന് ഇന്നത്തെ മനുഷ്യന് ശാസ്ത്ര അടിസ്ഥാനത്തിൽ അറിയാം എന്നാൽ ഗോത്ര ജീവിതം നയിച്ചു വന്ന പ്രാചീന ആര്യന്മാർക്ക് ആ ധാരണ ഉണ്ടാവണം എന്നില്ലല്ലോ ഋതസങ്കല്പത്തിനുണ്ടാവുന്ന പ്രബലത ദൈവങ്ങളുടെ ശക്തി കുറവായി ഗണിക്കപ്പെടുന്നത് ശ്രദ്ധേയമത്ര ഉഷസ് ഋതത്തിന്റെ മാർഗത്തെ സമീചീനമായ മാർഗത്തെ അതിനെപ്പറ്റി മുമ്പ് അറിഞ്ഞിരുന്നാൽ എന്നതുപോലെ പിന്തുടരുന്നു അവൾ ഒരിക്കലും അതിൽ കടന്നു പോകുന്നില്ല സൂര്യൻ ഋഥത്തിന്റെ മാർഗത്തിലൂടെ ചരിക്കുന്നു ഈ ബോധം സൂചിപ്പിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഋഗ്വേദത്തിൽ കാണാൻ കഴിയും മരുത്തുക്കൾ ദൂരെ ഋഥത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് വരുന്നത് വിഷ്ണു ഋഥത്തിന്റെ ഗർഭമാണ് ഋതനിമിത്തമാണ് വൃത്തികൾ ആ നിലയിലായിരിക്കുന്നത് തുടങ്ങിയ സങ്കല്പങ്ങളിൽ ദൈവങ്ങളുടെ ദൗർബല്യവും വിധിവിശ്വാസവും നിസ്സഹായതാ ബോധവും ക്രമേണ ആര്യഗോത്രങ്ങളെ വിഴുങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും മന്ത്രത്തിന് വിധേയമാകുന്ന ദൈവങ്ങൾ തശുക്കളെ കീഴടക്കിയും പുതിയ ഭൂമികൾ കൈയടക്കിയും വന്ന ആര്യഗോത്രങ്ങൾക്കിടയിൽ കാലക്രമേണ നിസ്സഹായതാ ബോധവും പ്രപഞ്ചശക്തികളുടെ മുന്നിലുള്ള പരാശ്രയ ബോധവും വളർന്നു വന്നു രോഗങ്ങൾ യുദ്ധത്തിലെ പരാജയങ്ങൾ മരണം കെടുതികൾ എന്നിവയുടെ ഒക്കെ മുന്നിൽ നിസ്സഹായായി നിന്ന മനുഷ്യൻ പ്രകൃതി ശക്തികളോട് എതിരിട്ടു നിൽക്കാൻ തനിക്ക് കഴിവില്ലെന്ന് കരുതാൻ തുടങ്ങി വൈയക്തിക രൂപം നൽകപ്പെട്ട പ്രശ്നങ്ങൾ ഉപായങ്ങൾ മുഖേന പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി കരുത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയും സ്വരം മങ്ങുകയും ദൈവങ്ങൾ പിശാചുക്കൾ രാക്ഷസന്മാർ തുടങ്ങിയവരെ വശത്താക്കാനുള്ള വിദ്യകളും മന്ത്രവാദവും വളരുകയും ചെയ്തു മന്ത്രങ്ങൾ കൊണ്ട് ദൈവങ്ങളെ പ്രസാദിപ്പിക്കാമെന്നും അങ്ങനെ കാര്യസിദ്ധി നേടാമെന്നും അവർ കരുതി അക്കാലഘട്ടത്തിലെ സൂത്രക്കാരായ ബ്രാഹ്മണർ നിസ്സഹായരായ മനുഷ്യരെ ദൈവങ്ങളെ സ്വാധീനിക്കാനുള്ള കുറുക്കു വഴികളായ മന്ത്രങ്ങൾ വഴി നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് അഥർവ വേദത്തിൽ ഉടനീളം ഈ മാന്ത്രിക വിദ്യകളുടെ ബഹളമാണ് ദുർമന്ത്രവാദത്തിനെതിരായ സൽമന്ത്രവാദം വരം നൽകാൻ ഇഷ്ടമില്ലാത്ത ദൈവത്തോട് അടുത്തുകൂടി സേവ പിടിച്ച് കാര്യങ്ങൾ നേടുക ഇതാണ് ഇതിലെ പൊതുവായ സ്വരം ദൈവങ്ങൾ മന്ത്രങ്ങൾക്ക് അധീനമാണെന്നും മന്ത്രങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രം അധീനമാണെന്നും പ്രചരിപ്പിക്കപ്പെട്ടു തുടർന്ന് വേദങ്ങളും അതിലെ മന്ത്രങ്ങളും ബ്രാഹ്മണർക്കല്ലാതെ മറ്റാർക്കും പഠിക്കാനാകാത്ത വിധത്തിൽ നിയമങ്ങൾ രൂപീകരിക്കപ്പെട്ടു ഈ നിയമങ്ങളിൽ ബ്രാഹ്മണേതരായ ശൂദ്രർ എഴുത്തു പഠിച്ചാൽ ദൂരെ മാറ്റി നിർത്തണമെന്നും ശൂദ്രൻ ചുടുകാട്ടിന് തുല്യനാണെന്നും വേദം കേട്ട ശൂദ്രന്റെ കാതിൽ ഈയവും അരക്കും ഉരുക്കി ഒഴിക്കണമെന്നും വേദം ഉച്ചരിച്ച് ശൂദ്രന്റെ നാവ് അറത്തെടുക്കണമെന്നും വേദം പഠിച്ച ശൂദ്രന്റെ ഹൃദയം പിളർക്കണമെന്നും വേദാധികാരികളായ ആര്യന്മാർ ശ്രദ്ധിച്ചു ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വേദസൂക്തങ്ങളുടെയും പുസ്തകങ്ങളുടെയും റെഫറൻസ് ഓരോ അധ്യായത്തിന്റെ ഒടുവിലും പരിശോധിച്ച ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് ഇരുപത് എഡിഷൻ പ്രിന്റഡ് ബുക്കായി പ്രസിദ്ധീകരിച്ച വേദങ്ങൾ ഒരു വിമർശന പഠനത്തിന്റെ ഈ ബുക്ക് എഡിഷൻ ഓൺലൈനിൽ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്